നമസ്കാരം എല്ലാ നല്ലവരെ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒക്ടോബർ 19 ദിവസഫലമാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ അശ്വതി നക്ഷത്രമാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. മാനസികമായ ഉണർവ് ലഭിക്കും. പ്രവൃത്തികളിൽ സ്ഥിരത ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും കരകയറുന്നതായിരിക്കും. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാം. ബന്ധുജനങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിലും പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകും. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. യാത്ര മുഖാന്തരം ക്ലേശം അനുഭവത്തിൽ വരാം. നിശ്ചയിച്ചുറപ്പിച്ച തീരുമാനങ്ങളിൽ നിന്നും വ്യതിചലിക്കേണ്ടതായി വരും. വാഹനത്തിന് അറ്റകുറ്റപ്പണി ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി മകരം നക്ഷത്രമാണ്. കുടുംബത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. വാക്കുകൾ പാലിക്കാനാകും. ഹോട്ടൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മറ്റും നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. വാക്ചാതുര്യം പ്രകടിപ്പിക്കുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളിലും എല്ലാ രംഗത്തും തിളങ്ങാനാകുന്നതായിരിക്കും. സഹപ്രവർത്തകരുടെ സഹായത്താൽ ഏറ്റെടുത്ത പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാൻ കഴിയും. അടുത്തതായി പുണർവം നക്ഷത്രമാണ്. വാക്കുകൾ രൂക്ഷമാകാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കണം. കാർഷിക മേഖലയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. കച്ചവടത്തിൽ നിന്നും പ്രതീക്ഷിച്ച നേട്ടങ്ങൾ വന്നു ചേരുകയില്ല. അടുത്തതായി പൂയം നക്ഷത്രമാണ്. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കുന്നതായിരിക്കും. വിവാദങ്ങളിൽ അകപ്പെടാതെ ശ്രദ്ധിക്കണം. ലോൺ ചിട്ടി എന്നിവയിൽ ജാമ്യം നിൽക്കാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തതായി ആയില്യം നക്ഷത്രമാണ്. കാർഷിക കാര്യങ്ങളിൽ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. വാക്കുകൾ രൂക്ഷമാകുന്നതായിരിക്കും. ധനസ്ഥിതി അത്ര മെച്ചമായിരിക്കുകയില്ല. അടുത്തതായി മകം നക്ഷത്രമാണ്. ഉദ്ദിഷ്ടകാര്യസിദ്ധി ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തികമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. യാത്രകൾ ഫലവത്താകുന്നതായിരിക്കും. സന്താനങ്ങളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. അടുത്തതായി പൂരം നക്ഷത്രമാണ്. വിശേഷപ്പെട്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും സമ്മാനമായി ലഭിക്കുന്നതായിരിക്കും. കാർഷിക മേഖലയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. ഗൃഹനിർമ്മാണം തുടങ്ങിവെക്കുന്നതായിരിക്കും. അടുത്തതായി ഉത്രം നക്ഷത്രമാണ്. വാക്ചാതുര്യം പ്രകടിപ്പിക്കുന്നതായിരിക്കും. നൂതന സംരംഭങ്ങളിൽ നിന്നും സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും. സമൂഹത്തിൽ ഉന്നതി ഉണ്ടാകുന്നതായിരിക്കും. ബന്ധങ്ങൾ വിപുലീകരിക്കുന്നതായിരിക്കും. അടുത്തതായി അത്തം നക്ഷത്രമാണ്. നയപരമായി പല കാര്യങ്ങളിലും ഇടപെടുന്നതായിരിക്കും. അശ്രദ്ധയാൽ സാമ്പത്തികമായ നഷ്ടത്തിന് സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. ദൂരസ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ നിന്നും അംഗീകാരം ലഭിക്കാം. അതേപോലെ തന്നെ മാതുലന്മാരുടെ സഹായം ലഭിക്കുന്നതായിരിക്കും. വാസഗൃഹം മോടി പിടിപ്പിക്കുന്നതിന് തീരുമാനം എടുക്കുന്നതായിരിക്കും. അടുത്തതായി ചോതി നക്ഷത്രമാണ്. ധനസഹായം ലഭിക്കുന്നതായിരിക്കും. പൂർവ്വകാല സുഹൃത്തുക്കളെയും മറ്റും കണ്ടുമുട്ടുവാൻ കഴിയും. ഏറെക്കാലമായി ആഗ്രഹിച്ചിരിക്കുന്ന വിദേശയാത്രയ്ക്ക് അനുമതി ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും. സാങ്കേതിക മേഖലയിൽ ശ്രദ്ധിക്കപ്പെടും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി അനിഴം നക്ഷത്രമാണ്. തൊഴിൽപരമായ ഉന്നതി ഉണ്ടാകും. സുപ്രധാന കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനം എടുക്കും. ദമ്പതികൾ തമ്മിൽ ഐക്യം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്. വിദേശയാത്രയ്ക്കായി അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. വാക്കുകളും മറ്റും യാഥാർത്ഥ്യമാകുന്നതായിരിക്കും. ആഡംബര വസ്തുക്കൾക്കായി ധനം ചെലവഴിക്കും. അടുത്തതായി മൂലം നക്ഷത്രമാണ്. ബന്ധുജനങ്ങളുടെ സമാഗമം പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും. ഗ്രന്ഥകാരന്മാർക്കും എഴുത്തുകാർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്തതായി പൂരാളം നക്ഷത്രമാണ്. പൂർവ്വകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതായിരിക്കും. ധനസമ്പാദനത്തിന് പുതിയ വഴികൾ തേടും. സമൂഹത്തിൽ ഉന്നതി ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി ഉത്രാടം നക്ഷത്രമാണ്. സന്താനങ്ങളുടെ സഹായത്താൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. കാർഷിക മേഖലയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല. അടുത്തതായി തിരുവോണ നക്ഷത്രമാണ്. വിവാഹാധികാരങ്ങളിൽ തീരുമാനം എടുക്കുന്നതായിരിക്കും. സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുവാൻ കഴിയുന്നതായിരിക്കും. സുഹൃത്തുക്കളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. അടുത്തതായി അവട്ടം നക്ഷത്രമാണ്. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. ദൂരസ്ഥലങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. സാമ്പത്തികമായ ചെലവുകൾ അധികരിക്കുന്നതായിരിക്കും. അടുത്തതായി ചതയ നക്ഷത്രമാണ്. കാർഷിക മേഖലയിൽ നിന്നും വളരെയധികം നഷ്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ദൂരദേശ യാത്രകളും മറ്റും നടത്തേണ്ടതായി വരും.
വിവാഹാധികാരങ്ങളിൽ തീരുമാനം എടുക്കുന്നതായിരിക്കും. അടുത്തതായി പുരുരുട്ട നക്ഷത്രമാണ്. ശത്രുക്കളെയും മറ്റും എതിർത്ത് തോൽപ്പിക്കുവാൻ കഴിയുന്നതായിരിക്കും. സന്താനങ്ങളുടെ കാര്യത്തിൽ ആശങ്ക ഉണ്ടാകും. സാമ്പത്തികമായ സ്ഥിതി അനുകൂലമായിരിക്കും. അടുത്തതായി ഉത്രട്ട നക്ഷത്രമാണ്. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കുന്നതായിരിക്കും. ഒന്നിലും മടുപ്പ് തോന്നാതെ പ്രവർത്തിക്കുവാൻ കഴിയുന്നതായിരിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. സാമ്പത്തികമായ അച്ചടക്കം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. വ്യവഹാരങ്ങളിൽ മറ്റും വിജയിക്കുന്നതായിരിക്കും. ദൂരദേശ യാത്രകൾ ഉണ്ടാകുന്നതായിരിക്കും. സന്താനങ്ങൾ മുഖാന്തരം ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരാം. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.